വേനൽക്കടുത്തതോടെ കൊല്ലത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. പുഴകൾ വറ്റി വരണ്ടതോടെ തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ കുടിവെള്ളം കിട്ടാനില്ല. ഇത് സുശീല തെന്മല MSLന് സമീപത്തെ താമസക്കാരിയാണ്. കുട്ടികളെയും കൂട്ടിയുള്ള ഈ സാഹസിക യാത്ര ഒരിറ്റു കുടിവെള്ളം ശേഖരിക്കാനാണ്. വേനൽക്കടുത്തതോടെ ഇവർ കുടിവെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന കഴുതുരുട്ടിപ്പുഴ വറ്റി. പുഴയ്ക്ക് നടുവിൽ കുത്തിയ ചെറിയ കുഴികളിൽ ഊറിയെത്തുന്ന വെള്ളം മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ആശ്രയം. നേരത്തെ കുത്തിയ രണ്ട് കുഴികളിൽ പോലും ഇപ്പോൾ വെള്ളമില്ല. കുട്ടികൾ ഉൾപ്പെടെ കുടിവെള്ളം ശേഖരിക്കാൻ പോകുന്നതും തിരികെ വെള്ളവുമായി എത്തുന്നതും ഏറെ സാഹസപ്പെട്ടാണ്. ഇത് സുശീലയുടെ മാത്രം അനുഭവമല്ല, പഞ്ചായത്ത് അധികൃതരോട് പലവട്ടം പരാതി പറഞ്ഞ് ഈ പ്രദേശത്തുള്ളവർ മടുത്തു. കുടിവെള്ളം തന്നേ പറ്റൂ, ഈ പഞ്ചായത്ത് ഞങ്ങൾക്ക് തരുന്നില്ല. ഈ 66 മുതൽ ഞങ്ങൾ ഇവിടെ താമസത്തിന് വന്നിട്ട് ഇന്ന് വരെ മഴയാണെങ്കിൽ മാത്രം ഞങ്ങൾക്ക് വെള്ളമുണ്ട്. ഞങ്ങളുടെ അവസ്ഥ അത്രയ്ക്ക് ദയനീയമാണ്. തെന്മല ആര്യങ്കാവ് പഞ്ചായത്തുകളിലെ മിക്കയിടത്തെയും അവസ്ഥ ഇതുതന്നെയാണ്. കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ആളുകൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. പഞ്ചായത്തുകൾ ടാങ്കറുകളിൽ ഇതുവരെ കുടിവെള്ളം എത്തിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നതും ഇവരുടെ ദുരിതം ഇരട്ടിയാക്കുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ചൂട് രേഖപ്പെടുത്തുന്ന പുനലൂരിൽ കഴിഞ്ഞ ദിവസത്തെ താപനില 37°C ആണ്. പുനലൂർ ഉൾപ്പെടെ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയെല്ലാം വേനൽക്കടുക്കു മുമ്പേ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിന്റെ പിടിയിലായി. പുഴ വറ്റി വരണ്ടു, തീരത്ത് താമസിക്കുന്നവർക്ക് പോലും കുടിവെള്ളം കിട്ടാക്കനിയായി. ആകെ ആശ്രയം ഇത്തരത്തിൽ തീർത്തിരിക്കുന്ന ചെറിയ കുഴികളിൽ നിന്ന് കിട്ടുന്ന വെള്ളം മാത്രം. തെന്മല നിന്നും ക്യാമറമാൻ ചന്തു പ്രഭുവിനൊപ്പം പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.